ബാബരി മസ്ജിദ് പൊളിച്ചല്ലോ, ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അത് പൊളിക്കാൻ വേണ്ടി പോയ കരസേവകന്മാരിൽ ഒരാള് RSS കാരൻ, ശിവസേനക്കാരൻ, അയാൾ ഇസ്ലാമായി. എവിടെ വെച്ചെന്നറിയോ? ഷാർജയില് വെച്ച്. ഷാർജക്കാരനോട് വലിയ വിരോധമാണല്ലോ. അല്ല, ഹുസൈൻ സൽഫിനെയാ പറയുന്നത്. അങ്ങക്ക് ഉണ്ടാവും, ഉണ്ടായത് എന്താ? ജനങ്ങൾക്ക് അറിയാ, ഇങ്ങക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം, ഇങ്ങക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഈ കാര്യം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തറിയോ? അയാള് മുസ്ലിം ആകാനുള്ള ഒരു കാരണം അത് കേട്ടോ. ആരെ പത്രത്തിലൊക്കെ വന്ന വാർത്തയും കൂടിയാണ് കണ്ടവരുണ്ടാവും. ഈ ഷാർജയിലുള്ള ഒരു പ്രത്യേകത എന്തറിയോ? ഞാന് അവിടെ ചെന്നിട്ട് മനസ്സിലാക്കിയ, ബിലാൽ ഫിലിപ്സ് ഇംഗ്ലീഷിൽ കുത്തുപറത്തുണ്ട് ഷാർജയില്. അവിടെ 200-ലധികം വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവും അത്രേ. ഈ ഖുത്ബ കേൾക്കാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട്, എണ്ണമൊന്നും എനിക്കറിയില്ല. അവർ പറയണ 100-200 ആളുകൾ ഉണ്ടാവും മുസ്ലിങ്ങൾ. നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആലോചിക്കണം, ശരിക്കും ആലോചിക്കണം, ശരിക്കും പഠിക്കണം. അതുപോലെ തന്നെ കർണാടകക്കാരൻ നടത്തുന്ന, കർണാടക മംഗലാപുരത്തുള്ള ഒരു ആള് നടത്തുന്ന, പിന്നെ ഉറുദു ഖുത്ബ, ഹിന്ദിയിലും ഉറുദുവിലും നടത്തുന്ന ഖുത്ബ, അതോടൊപ്പം തമിഴ്നാട്ടുകാരൻ നടത്തുന്ന ഖുത്ബ ഉണ്ട്. ആ അവിടെ അദ്ദേഹം തമിഴിലാണ് ഖുത്ബ നടത്തുന്നത്. ഹുസൈൻ സലഫി ഖുത്ബ നടത്തുന്ന മലയാള പള്ളിയും, അറബികൾക്ക് വേണ്ടി അറബികൾ അറബിയിൽ മാത്രം അറിയുന്ന ഖുത്ബ ഉണ്ട്. എന്തൊരു പരിവർത്തനം അവിടെ അറിയും. അതുകൊണ്ട് തന്നെ ദുബായിനെ അപേക്ഷിച്ച് ഷാർജയിൽ പോയ സുന്നികളായ എന്റെ പൊന്നാരെ സുന്നി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്നോട് എന്ത് വെറുപ്പ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മാറുന്നൊരു കാലം വരും. ഇൻഷാല്ലാ, കാത്തിരുന്ന് കാണാൻ ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ ശരി, ഷാർജയിൽ സുന്നികളുണ്ടല്ലോ. ഈ നാട്ടിലെ സുന്നികളോട് ചോദിക്കേ, മാതൃഭാഷയിലെ ഖുത്ബ നടത്തിയിട്ട് പല സുന്നികളും വിശുദ്ധ ജീവിതം നയിക്കുന്നത് മുജാഹിദുകളുടെ ഖുത്ബ കേട്ടിട്ടാ. അങ്ങനെ ഈ കരസേവകൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്തറിയോ? അദ്ദേഹത്തിന് ഉറുദു നന്നായിട്ട് അറിയാം. ഈ ഉറുദുവിലെ ഖുത്ബ ഇദ്ദേഹം പള്ളിയുടെ സൈഡിൽ വെച്ച് ഇങ്ങനെ കേൾക്കും. കേട്ട് കേട്ട് ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ആദർശം വിട്ടെറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ സുന്നികൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങൾ അറബിയിൽ ഖുത്ബ പറയുമ്പോൾ RSS കാർക്ക് തെറ്റിക്കാൻ വലിയൊരു അതിന്റെ ആവശ്യമില്ലല്ലോ. അതിൽ ബലം പിടിക്കേണ്ട, വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? റസൂല് പറഞ്ഞ ആ ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാവണം, അതുവഴി ജനങ്ങൾ നന്നാവണം. ഇനി മാറാടും പൂനാടും വിഴിഞ്ഞത്തും പൂന്തുറയിലും ധാരാളം സുന്നികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സുന്നികൾ നയിക്കുന്ന പള്ളികളിലെ ഖുത്ബ കേൾക്കാനാണ് അവിടുത്തെ NDF കാരനും അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് പള്ളിയില്ലെങ്കിൽ അവർക്കും ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആ പള്ളിയിൽ വരാനേ കഴിയുന്നുള്ളൂ. മാറപ്പം നോക്ക്, മാറാട് കലാപുണ്ടായി ഒരു വെള്ളിയാഴ്ചയായിരുന്നു, എല്ലാവർക്കും അറിയാലോ അല്ലെ. അടുത്ത വെള്ളിയാഴ്ച മാറാടുത്ത സുന്നി പള്ളിയില് ഇതിനെതിരെ എങ്ങനെ ഇവര് ബോധവൽക്കരിക്കുക?